മത പോലീസിംഗിനെതിരായ പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ മാസങ്ങൾ പിന്നിടുന്ന ഇറാനിൽ പ്രതിഷേധിക്കുന്നവരെ ഭരണകൂടം പരസ്യമായി തൂക്കിലേറ്റുകയാണ്. മാജിദ് റസേ റഹ്നവാദ് എന്ന 23-കാരനെയാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ഭരണകൂടം പരസ്യമായി ക്രെയിനിൽ കെട്ടിത്തൂക്കിയത്. എൻമിറ്റി അഗെയിൻസ്റ്റ് ഗോഡ് അഥവാ ദൈവത്തോടുള്ള ശത്രുതയാണ് മാജിദിന്റെ വധശിക്ഷയ്ക്ക് കാരണമായി ഇറാൻ കോടതി പറഞ്ഞത്. അറസ്റ്റിലായി 23 ദിവസങ്ങൾക്ക് ശേഷമാണ് മാജിദിനെ തൂക്കിലേറ്റുന്നത്. തൂക്കിലേറ്റി കൊല്ലുന്ന നിമിഷം വരെ അയാളുടെ മാതാവിനോട് വധശിക്ഷയെപ്പറ്റി ഭരണകൂടം അറിയിച്ചിരുന്നില്ല. അവനെ കാണാനോ സംസാരിക്കാനോ അവരെ അനുവദിച്ചിരുന്നുമില്ല. തന്റെ മകൻ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലായിരിക്കണം അവർ മടങ്ങിയിട്ടുണ്ടാവുക. ജനങ്ങൾ നോക്കി നിൽക്കെ ക്രെയിനിൽ കെട്ടിത്തൂക്കി മാജിദിന്റെ മരണം ഉറപ്പാക്കിയ ശേഷം പുലർച്ചെ 7 മണിക്ക് പോലീസ് കുടുംബത്തെ വിളിച്ച് വിവരമറിയിക്കുന്നു. നിങ്ങളുടെ മകനെ ഞങ്ങൾ കൊന്നുവെന്നും അവന്റെ ശരീരം സംസ്കരിക്കുകയാണ് എന്നും പറയുന്നു. ഒപ്പം ഒരു ശ്മശാനത്തിന്റെ പേരും പ്ലോട്ട് നമ്പറും പറഞ്ഞു കൊടുക്കുന്നു. കുടുംബാംഗങ്ങൾ അവിടേക്ക് ഓടിയെത്തുമ്പോഴേക്കും കാണാൻ മാത്രം ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. ഇറാൻ ഭരണകൂടം തൂക്കിലേറ്റിയ രണ്ടാമത്തെയാളാണ് മാജിദ്. കഴിഞ്ഞയാഴ്ചയാണ് ഇറാനിൽ ആദ്യ വധശിക്ഷ നടപ്പിലാക്കുന്നത്. പോലീസ് സേനയെ ആക്രമിച്ചുവെന്നും റോഡ് തടഞ്ഞുവെന്നും പറഞ്ഞായിരുന്നു മാജിദ് റസയുടെ അതേ പ്രായമുള്ള മൊഹ്സിൻ ഷെഖാരിയെ സമാനമായ രീതിയിൽ കൊലപ്പെടുത്തിയത്. 5 ദിവസങ്ങളുടെ ഇടവേളയിലാണ് ഇറാനിൽ ഈ 2 സംഭവങ്ങളും നടക്കുന്നത്. മഹസാമീനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സെപ്റ്റംബറിൽ പ്രതിഷേധം ആരംഭിച്ചതു മുതൽ ഇറാന്റെ സുരക്ഷാ സേന 100 കണക്കിന് പ്രതിഷേധക്കാരെ കൊന്നൊടുക്കി. കൂട്ട അറസ്റ്റുകളും മർദ്ദനങ്ങളും സൈനിക ആക്രമണങ്ങളും ഉണ്ടായി. മത പോലീസിന്റെ മനുഷ്യത്വ വിരുദ്ധ നയങ്ങൾക്കെതിരെ ഉയർന്ന രൂക്ഷമായ പ്രതികരണത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾക്കിടെ 450 പ്രതിഷേധക്കാരെങ്കിലും കൊല്ലപ്പെട്ടതായി മനുഷ്യാവകാശ സംഘടനകളും 14,000 പേർ അറസ്റ്റിലായതായി ഐക്യരാഷ്ട്രസഭയും പറയുന്നു. പ്രക്ഷോഭത്തെ തുടർന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വ്യാപക വിമർശനം നേരിട്ടതിന് പിന്നാലെ അച്ചടക്കവും ഹിജാബ് ധരിക്കുന്നതും ഉറപ്പുവരുത്തുന്നതിന് എന്ന പേരിൽ രൂപീകരിക്കപ്പെട്ട ഇറാനിലെ മതകാര്യ പോലീസ് സംവിധാനം ഭരണകൂടം പിരിച്ചുവിട്ടിരുന്നു. മതകാര്യ പോലീസിന് രാജ്യത്തെ നിയമ സംവിധാനത്തിൽ സ്ഥാനം ഇല്ലെന്നായിരുന്നു ഇറാൻ അറ്റോർണി ജനറൽ മുഹമ്മദ് ജാഫർ മൊണ്ടസേരി അന്ന് വ്യക്തമാക്കിയത്. എന്നാൽ അങ്ങനൊരു പോലീസ് സേന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തങ്ങൾ മനുഷ്യത്വം തൊട്ടുതീണ്ടിയിട്ടില്ലാത്തവർ തന്നെയായിരിക്കുമെന്ന് ഇറാൻ ഭരണകൂടം പിന്നെയും പല ആവർത്തി തെളിയിച്ചു. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനുള്ള അവസാനത്തെ ശ്രമമായാണ് സർക്കാർ പരസ്യ വധശിക്ഷകൾ നടത്തി ഭയം വിതയ്ക്കുന്നത്. പക്ഷെ അപ്പോഴും ഓരോ ദിവസവും തെരുവുകളിൽ നിന്നും തെരുവുകളിലേക്ക് പ്രതിഷേധം പടരുകയാണ്. അണയാതെ കത്തുന്ന പ്രതിഷേധത്തി ഇതിനോടകം തന്നെ തകർന്നടിഞ്ഞ രാജ്യത്തെ സാമ്പത്തിക രംഗത്തിന് കൂടുതൽ ഭീഷണിയാകുമെന്ന ഭയം ഭരണകൂടത്തിനുണ്ട്. ജുഡീഷ്യൽ നടപടിക്രമങ്ങൾ ഒന്നുമില്ലാതെയാണ് മാജിദ് റസയും മൊഹ്സിൻ ഷെഖാരിയും പരസ്യമായി തൂക്കിലേറ്റപ്പെട്ടത്. നീതിപൂർവമല്ലാത്ത വിചാരണയ്ക്ക് ശേഷം നിർബന്ധിത കുറ്റസമ്മതം നടത്തിച്ചാണ് മാജിദിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ കണക്കനുസരിച്ച് 20-കൾക്കിടയിൽ പ്രായമുള്ള 11 യുവാക്കൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തകൻ മഹ്മൂദ് അമിരി മൊഗദ്ദാം ഇതിനെപ്പറ്റി ട്വീറ്റ് ചെയ്തത് ഈ നടപടികൾ കാരണം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ്. പ്രതിഷേധക്കാരെ കൂട്ടത്തോടെ വധിക്കാനുള്ള അപകടകരമായ സാധ്യതയും അദ്ദേഹം ട്വീറ്റിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മനുഷ്യാവകാശങ്ങളെ പച്ചയ്ക്ക് ലംഘിക്കുന്ന ഭരണകൂടത്തിന്റെ പരസ്യ വധശിക്ഷയിൽ ഇറാൻ ഇളകിമറിയുകയും ജനരോഷമാളിക്കത്തുകയുമാണ്. ഓരോ പ്രതിഷേധക്കാരെയും നിങ്ങൾ കൊന്നൊടുക്കുമ്പോൾ അതിൽ നിന്നും ഞങ്ങൾ 1,000 ഉയർത്തെണീക്കുമെന്ന് അവർ മുദ്രാവാക്യം മുഴക്കുകയാണ്. സമരം ചെയ്യുന്നതിന്റെ തൊട്ടടുത്ത പകൽ കാണാൻ തങ്ങൾ ബാക്കിയുണ്ടാകുമോ എന്നുപോലും ഉറപ്പില്ലാതെ സ്വാതന്ത്ര്യത്തിനായി ജീവിക്കാനുള്ള അവകാശത്തിനായി മനുഷ്യത്വമില്ലാത്തൊരു ഭരണകൂടത്തോട് ഇറാൻ ജനത പൊരുതുകയാണ്.